ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജീവൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ച പഠനങ്ങൾക്കായി ചൈന വിക്ഷേപിച്ച ലാബ് മൊഡ്യൂൾ ഏത് ആണ് എന്നുള്ളതാണ് ജീവൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ച് പഠനങ്ങൾക്കായി ചൈന വിക്ഷേപിച്ച ലാബ് മൊഡ്യൂൾ ഏതാണ് വെൻഷൻ വെൻഷൻ ആണ് ജീവന്റെ ഉൽപ്പത്തി സംബന്ധിച്ച പഠനങ്ങൾക്കായി ചൈന വിക്ഷേപിച്ച ലാഭം മുടിയുള്ളത് ചൈനയാണ് കേട്ടോ വിക്ഷേപിച്ചത് അതും കൂടെ ഓർത്തിരിക്കുക അടുത്ത ക്വാസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മേളയുടെ ആപ്തവാക്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മേളയുടെ ആപ്തവാക്യം എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മേളയുടെ ആപ്തവാക്യം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ പ്രധാനമന്ത്രി ആരാണ് ഇപ്പോൾ നമുക്കറിയാല്ലേ ശ്രീലങ്കയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നം നടന്നതാണ് അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റൊക്കെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മാറി അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്തേക്കണം അത് വരുന്ന എക്സാമിന് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ് അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ പ്രധാനമന്ത്രി ആരാണ് റെനിൽ വിക്രമസിംഗയാണ് ഓക്കെ അത് ഓർത്തുവച്ചിരിക്കുക റെനിൽ വിക്രമസിംഗെ അടുത്തത് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമതനതാരാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമത്തിന ആരാണ് ദിനേശ് ഗുണവർദ്ധന ദിനേശ് ഗുണവർദ്ധനയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ കുവൈത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് കുവൈത്ത് കുവൈത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബ ഓക്കെ ഇത്തിരി വലിയ പേരാണ് അപ്പോൾ നിങ്ങളത് പ്രത്യേകം എടുത്തു പഠിക്കുക കുവൈത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കുന്ന ആരാണ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഓറിഗൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഓറിഗൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് യു എസ് ആണല്ലേ യു എസ് ആണ് ഓറിഗൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ ലോക ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ അഞ്ചാം തവണ വേഗമേറിയ താരമായ വനിതാ അത്ലറ്റിറ്റ് ആരാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ അഞ്ചാം തവണ തുടർച്ചയായ അഞ്ചാം തവണ വേഗമേറിയ താരമായ വനിതാ അത്ലറ്റ് ലോക ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ അഞ്ചാം തവണ വേഗമേറിയ താരമായ വനിതാ അത്ലറ്റ് ആരാണ് ഷെല്ലി ആൻഡ് ഫ്രെയ്സർ പ്രൈസ് ഷെല്ലി ആൻഡ് ഫ്രെയ്സർ പ്രൈസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര ആണല്ലേ നീരജ് ചോപ്ര അടുത്ത ക്വസ്റ്റ്യൻ ലോക ബാങ്കിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായി നിയമിതനായ ഇന്ത്യക്കാരൻ ലോക ബാങ്കിന്റെ ലോക ബാങ്കിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ഇന്ദർമീദ് ഗിൽ ഓക്കെ ലോക ബാങ്കിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ദ്ധനായി നിയമിതനായ ഇന്ത്യക്കാരനാരാണ് ഇന്ദർമീദ് ഗിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ വിതരണം ഇരുന്നൂറ് കോടി ഡോസ് പിന്നിട്ട ദിവസം ഏതാണ് ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ വിതരണം ഇരുന്നൂറ് കോടി ഡോസ് പിന്നിട്ട ദിവസം ഏതാണ് ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ വിതരണം ഇരുന്നൂറ് കോടി ഡോസ് പിന്നിട്ട ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനേഴാണ് ഇരുന്നൂറ് കോടി ഡോസാണ് ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ വിതരണം ഇരുന്നൂറ് കോടി ഡോസ് പിന്നിട്ട ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനേഴ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അമ്പത്തിനാലാണ് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം അമ്പത്തിനാല് അടുത്ത സ്വാമി രാമാനുജ സ്വാമി രാമാനുജാചാര്യയുടെ സമാധാന പ്രതിമ സമാധാന പ്രതിമ ആരാണ് ആരുടെയാണ് സ്വാമി രാമാനുജാചാര്യയുടെ സമാധാന പ്രതിമ നിലവിൽ വന്ന നഗരം ഏതാണ് ശ്രീനഗർ ആണല്ലേ സ്വാമി രാമാനുജാചാര്യയുടെ സമാധാന പ്രതിമ നിലവിൽ വന്ന നഗരം ശ്രീനഗർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ച സ്ഥലം ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ച സ്ഥലം ഏതാണ് ബാംഗ്ലൂരു ആണ് അല്ലേ ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ആരംഭിച്ച സ്ഥലം ബംഗളൂരുമാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ച സ്ഥലം ബംഗളൂരു അടുത്ത ഇന്ത്യയിലെ ഹർഖർ ജൽ സർട്ടിഫൈഡ് ആയ ആദ്യ ജില്ല ഇന്ത്യയിലെ ഹർഖർ ജൽ സർട്ടിഫൈഡ് ആയ ആദ്യ ജില്ല ഏതാണ് ബുർഹാൻപൂർ മധ്യപ്രദേശ് സംസ്ഥാനത്തെ ബുർഹാൻപൂർ ജില്ലയാണ് ഇന്ത്യയിലെ ഹർഖർ ജൽ ആയ ആദ്യ ജില്ല ഓക്കെ അടുത്ത ഓസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് സച്ചിയാണ് അല്ലേ കെ ആർ സച്ചിദാനന്ദ അപ്പം ഈ ഫുൾ നെയിമും കൂടെ പഠിച്ചേക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമ്പിന് ചോദിച്ചൊരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു സച്ചിയില ഫുൾ നെയിം ചോദിച്ചായിരുന്നു സച്ചിര ഫുൾ നെയിം അതിൽ ഒരുപാട് ഈ ഇനിഷ്യൽ വരെ മാറ്റി തന്നിട്ട് ചോദിച്ചായിരുന്നു കെ ആർ സച്ചിദാനന്ദനും അതുപോലെ തന്നെ വേറെ ഒരു ഇനിഷ്യൽ തന്നിട്ട് സച്ചിദാനന്ദനും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇനിഷ്യൽ അടക്കം നിങ്ങൾ ആ ഫുൾ നെയിം പഠിക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റനിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയതാർ സച്ചി കെ ആർ സച്ചിദാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അപർണ ബാലമുരളി മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് സൂര്യർ ഐ പോടർ ആണോ അല്ലേ അപർണ ബാലമുരളിക്കാണ് അപർണ ബാലമുരളിക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ് സൂര്യ റൈ പോടർ അപർണ ബാലമുരളിക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ സൂര്യ റൈ പോടർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയതാരാണ് നഞ്ചി അമ്മ അല്ലേ ഇതെല്ലാവർക്കും അറിയുന്നുള്ളൊരു കറണ്ട് ആണ് നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വിവാദങ്ങളിലും കൂടെ ഒക്കെ പെട്ട ഒരു സംഭവമാണ് അപ്പം രണ്ടായിരത്തി ഇരുപതിൽ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയതാര് നഞ്ചി അമ്മ ആണല്ലേ നഞ്ചി അമ്മ അടുത്ത ക്വസ്റ്റ്യൻ ഗോവ ഗവർണറും മലയാളിയുമായ പി എസ് ശ്രീധരൻപിള്ള രചിച്ച നൂറ്റി അമ്പതാം പുസ്തകം ഏതാണ് ഗോവ ഗവർണറും മലയാളിയുമായ ഗോവ ഗവർണറും മലയാളിയുമായ പി എസ് ശ്രീധരൻപിള്ള രചിച്ച നൂറ്റി അമ്പതാം പുസ്തകം ഏതാണ് തത്ത വരാതിരിക്കില്ല അപ്പോൾ ഗോവ ഗവർണറും മലയാളിയുമായ പി എസ് ശ്രീധരൻപിള്ള രചിച്ച നൂറ്റിയമ്പതാം പുസ്തകത്തിന്റെ പേരെന്താണ് തത്ത വരാതിരിക്കില്ല അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദി മാതൃഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിലെ മികച്ച ഹിന്ദി എഴുത്തുകാർക്ക് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന രാം നൽകുന്ന രാഷ്ട്രീയ ഹിന്ദി സേവാ സമ്മാൻ നേടിയ മലയാളി രാഷ്ട്രീയ ഹിന്ദി സേവാ സമ്മാൻ നേടിയ മലയാളി അപ്പോൾ അതൊരു മലയാളിക്കാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ആർക്കാണ് ഡോക്ടർ ഷീലാകുമാരിക്കാണല്ലേ കിട്ടിയത് ഹിന്ദി മാതൃഭാഷയെ അല്ലാത്ത സംസ്ഥാനം ഹിന്ദി മാതൃഭാഷയെ അല്ലാത്ത സംസ്ഥാനങ്ങളിൽ മികച്ച ഹിന്ദി എഴുത്തുകാർക്കുള്ള മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന രാഷ്ട്രീയ ഹിന്ദി സേവാ സമ്മാൻ നേടിയ മലയാളി ആരാണ് ഡോക്ടർ ഷീലാകുമാരിയാണ് അപ്പോൾ അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് വീഡിയോ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തുടർന്നും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അതുപോലെ ഒരുപാട് കോഡ് ബേസ് വീഡിയോ അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട പി എസ് സി ചോദിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തീർച്ചയായും എന്തായാലും പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ